അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റൈസ് കുക്കറിൽ വളരെ എളുപ്പത്തിൽ കണ്ണൂർ അൽസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നത്. അൽസ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുത്തിയ ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുത്തിയ ഗോതമ്പെന്നോ അൽസൻ്റെ ഗോതമ്പെന്നോ ഒന്നും പറഞ്ഞിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും വെന്ത് കിട്ടില്ല. ഞാൻ കുറച്ച് കൂടുതൽ അൽസ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ 1 കിലോ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം 3-4 മണിക്കൂർ കുതിർത്തി വെക്കാം. ഗോതമ്പ് കുതിർത്തിട്ട് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുതിർത്തി വെച്ച ഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഉള്ളിയും ചിക്കനുമാണ്. ഞാനിവിടെ 1 കിലോ ഗോതമ്പായതുകൊണ്ട് 1/2 കിലോ ചിക്കനും ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 5-6 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്ത് 1-5 മിനിറ്റ് വേവിച്ചെടുക്കാം. ചെറിയ അളവിലാണ് അൽസ ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കുക. അപ്പം 1 കപ്പ് ഗോതമ്പിന് അൽസ ഉണ്ടാക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളം ഉപയോഗിക്കുക. അതുപോലെ തന്നെ ചിക്കനും ഉള്ളിയും ഇലക്കായികളും അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇതിൽ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിന്. അത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുക്കറിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി ഇതൊരു 4 മണിക്കൂർ അടച്ചു വെക്കുക. 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്നിട്ട് നമ്മൾ അലസ ചെക്ക് ചെയ്ത് വെക്കാം. നമ്മൾ അടുപ്പിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയെ പോയി ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. ഇതൊന്നും ചെയ്യേണ്ട, നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയെ വേണ്ട. അടുക്കി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നാല് മണിക്കൂറുണ്ടെന്ന് അവിടെ ഗോതമ്പും ചിക്കനും ഒക്കെ നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. ഉച്ച ഗോതമ്പ് അടിച്ചെടുക്കാൻ വേണ്ടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി 2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നല്ലപോലെ അടിച്ചെടുക്കുക. ഇതുപോലെ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് 1 കറക്കൽ കറക്കിയിട്ട് എടുക്കുക കേട്ടോ. അൽസ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീയൊക്കെ ചേർത്ത് കൊടുക്കാണ്ട് അത് റെഡിയാക്കി എടുക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരിക്കൊക്കെ വറുത്തെടുക്കാൻ വേണ്ടി സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് അമർത്തുക. എന്നാൽ മാത്രം ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഗീ ചൂടായിട്ടുണ്ട്. ഇനി ഇതിൽ അണ്ടിപ്പരിപ്പിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് 1 ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ഇട്ടിട്ട് അതും ഫ്രൈ ചെയ്തെടുക്കാം. ഇതും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു വലിയ ഉള്ളി നേർക്കനെ മുറിച്ചതെടുത്തിട്ട് അതും ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളി എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആ ഫ്രൈ ചെയ്ത ഘീ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ അടിച്ചതിന് ശേഷം ഇതിലേക്ക് ചൂടാക്കിയ ഘീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെക്കുക. എപ്പോഴാണോ നമ്മൾ പിന്നെ സെർവ് ചെയ്യുന്ന ആ സമയം തുറന്നിട്ട് സെർവ് ചെയ്തു. നമ്മൾ റൈസ് കുക്കറിൽ ഉണ്ടാക്കിയ അൽസ റെഡിയായി. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. റൈസ് കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അടിക്ക് പിടിച്ചു പോകുന്നതൊന്നും പേടിയില്ല. നമുക്ക് അതിൽ വെച്ച് കൊടുത്താൽ നമ്മൾ ഫ്രീ ആയി. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചൂടാക്കിയ ഘീ ഒഴിച്ചു കൊടുക്കാം. ഘീ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അൽസ മെത്തേഡായത്. നിങ്ങൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ബലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാല്ലാ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.